കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് സെമിസ്റ്റർ ടു പേപ്പർ ഫോർ BSc ഫിസിക്സ് കൈൻഡ് സ്റ്റുഡൻസ് സെമിസ്റ്റർ ടു കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് ആൻഡ് ടുഡേ ദിസ് ഈസ് ക്ലാസ് നമ്പർ 43 DC ലോഡ് ലൈൻ പ്രോബ്ലംസ് പാർട്ട് 2 DC ലോഡ് ലൈൻ പ്രോബ്ലംസ് പാർട്ട് 2 ആൻഡ് ദിസ് ഈസ് ഫ്രം ചാപ്റ്റർ 20 ലോഡ് ലൈൻ ആൻഡ് DC ബയസ് ലോഡ് ലൈൻ ആൻഡ് DC ബയസ് ചാപ്റ്റർ. So this is the second problem. The first problem we have seen in the previous class, and this is the second problem in circuit diagram shown. In the circuit diagram shown, below, draw the DC load line. What will be the Q point if zero signal base current is 20 microampere, beta is 100? അപ്പോൾ താഴെ ഒരു സർക്യൂട്ട് കൊടുത്തിരിക്കുകയാണ്, അതിന് DC ലോഡ് വരയ്ക്കുക. ഇവിടെ സീറോ സിഗ്നൽ ബേസ് കറണ്ട് IB 20 മൈക്രോ ആമ്പിയർ ആണ്, ബീറ്റ 100 ആണ്. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബീറ്റ സി ട്രാൻസിസ്റ്റർ ബീറ്റ 100 ആണ്, IB 20 മൈക്രോ ആമ്പിയർ അതിൻ്റെ ലോഡ് ലൈൻ വരയ്ക്കണം. സർക്യൂട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. സർക്യൂട്ട് ഇസ് ഗിവൺ ബിലോ, ബീറ്റ ഇസ് 100 ആൻഡ് IB ഈസ് ഈക്വൽ ടു 20 മൈക്രോ ആമ്പിയർ. ഡ്രോ ദി DC ലോഡ് ലൈൻ. അപ്പോൾ ഇതാണ് ആ സർക്യൂട്ടാണ് ആ ലെഫ്റ്റിൽ കാണുന്നത്. ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ, ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ഉണ്ട്. അവിടെ VCC 12 വോൾട്ട്, പിന്നെ VBB 6 വോൾട്ട് ആണ്. ഒരു ലോഡ് RL 1K കൊടുത്തിട്ടുണ്ട്, 1K. അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. ആ കാണുന്ന ഗ്രാഫ് വരക്കാനാണ് ചോദ്യം. ക്യൂ പോയിൻ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത് DC ലോഡ് തന്നെ വരച്ചിരിക്കുന്നത്, ഉത്തരവാണ് വരച്ചിരിക്കുന്നത്. ചെയ്യാതെ തന്നെ, കണക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഡീറ്റെയിൽസ് നമ്മൾ എഴുതാതെ തന്നെ ഇവിടെ ഉത്തരം എഴുതാൻ പറ്റുന്ന എങ്ങനെ നോക്കുക, ഡീറ്റെയിൽസ് പുറകെ എഴുതി കാണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ബി എന്നുള്ളത് ആണ് കട്ട് ഓഫ് പോയിൻ്റ്. അവിടെ VCE എക്സാക്സിലി VCE ആണ്. VCE ബി എന്നുള്ള പോയിൻറ്റിൽ 12 വോൾട്ട് തന്നെയായിരിക്കും, നമ്മൾ സപ്ലൈ വോൾട്ട് തന്നെയായിരിക്കും. മറ്റിടത്ത് VCC by RC ആണ്, VC by RC. അത് 12/2 ആണ്, RC 2 ആണ്. അപ്പോൾ 12/2 6 mA എന്ന് കിട്ടും. സോ VCC ഈക്വൽ ടു ICRC പ്ലസ് VC, നമ്മുടെ ഇക്വേഷൻ, യൂഷ്വൽ ഇക്വേഷൻ, ലോഡിലെ ഇക്വേഷനാണ്. നമ്മൾ VCE യിൽ പറഞ്ഞാൽ ക്യൂ പോയിൻറ്റ് ക്യൂ ഈസ് VCQ ICQ ഓർ ക്യൂ ഓഫ് VCIC. ബീറ്റ ഗിവൺ ഈസ് ബ്രാക്കറ്റിൽ 100 എഴുതിയിരിക്കുന്നത്, പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് 50 വെച്ചാണ്. അപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ തിരുത്തുക, ബീറ്റ 50 എന്നാക്കുക. ബീറ്റ 50, IB 20 മൈക്രോ ആമ്പിയർ 0.02 mA. ബീറ്റ് IC by IB, അത് 50. ആ ക്വസ്റ്റിനകത്ത് ബീറ്റ 100 എന്നുള്ളത് 50 ആക്കണം. ക്വസ്റ്റിനകത്ത് ബീറ്റ് 100 എന്നുള്ളത് 50 ആക്കുക. ഈ കാണുന്ന 100 50 ആക്കി എഴുതുക. IB 20 മൈക്രോ ആമ്പിയർ, സോ BTIS IC by IB, 50 IC by 0.02, IC is 1 mA. പുട്ടിൻ വൺ, അത് ഇക്വേഷൻ ഒന്നിനകത്ത് കൊടുക്കുകയാണ്. 12 BC = 1/2 + VCE. VCE is 12 - 1.2. ഇറ്റ് ഈസ് 1 × 1.2 തന്നെ കൊടുക്കണം, കുത്തിട്ടാൽ പോരാ. 12 is 1 × 2 + VC, 1 × 2 + VC, ദാറ്റ് ഇസ്, VC is 12 - 2, 10 വോൾട്ട്, ദാറ്റ് ഇസ് ആൻസർ. സോ ക്യൂ പോയിൻറ്റ് VC IC Q 10 വോൾട്ട് 1 mA. ആ 10 വോൾട്ട് 1 mA ഈ പടത്തിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. നടക്ക് ക്യൂ, ആ 10 വോൾട്ട് 1 mA, ആ നടക്ക് ക്യൂ ചെയ്തിട്ട് VC IC ചെയ്തിട്ട് അവിടെ 10 വോൾട്ട് 1 mA എന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ന് സർക്യൂട്ട് ബിലോ ഡ്രോ ദി DC ലോഡ് ലൈൻ ആ ലൊക്കേറ്റ് ദി ക്യൂ പോയിൻ്റ് ഓർ ദി DC വർക്കിംഗ് പോയിൻറ്റ്. താഴെ കാണുന്ന ചിത്രത്തിൻ്റെയും ആ DC ലോഡ് ലൈൻ വരയ്ക്കുക, ക്യൂ പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇതാണ് ചിത്രം.
നമ്മൾ ആ സെക്കൻഡ് വഴി വരച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ വരച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ വാല്യൂസ്, ലെഫ്റ്റ് സൈഡിൽ അതിന് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു കോമൺ ബേസ് ട്രാൻസിസ്റ്റർ ആണ്. RE15K RC5K ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ലോഡ് ലൈൻ, ഡി സി ലോഡ് ലൈൻ, ആ ഡി സി സപ്ലൈ വോൾട്ടേജ് ഉണ്ട്. സപ്ലൈ വോൾട്ടേജ് -30 volt VCC 20 volt ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. RC5K ആണ്. പിന്നെ RE10K ആണ്. അപ്പോൾ ഇതാണ് ഡി സി ലോഡ് ലൈൻ. ബിയിലെ വോൾട്ടേജ് VCC ആയിരിക്കും, അത് 20 volt ആണ്. പിന്നെ എയിലെ കറണ്ട് VCC/RC ആസ് 20/5, അത് 4 mA ആണ്. ഒരു ക്യൂ പോയിന്റ് കണ്ടുപിടിച്ച് കാണിച്ചിരിക്കുകയാണ്. ഇതാണ് ആൻസർ. റൈറ്റ് സൈഡിൽ കാണുന്ന ഗ്രാഫാണ് ആൻസർ. ആൻസർ ഈസ് ഗിവൺ ഇൻ ദി റൈറ്റ് സൈഡ്. So we write for collector circuit VCC equal ICRC plus VCE at A VCB equal to 0, VCC equal IC into RC, IC is VCC/RC 20/5, 4 mA, at B IC is 0, so VCB is VCC plus at A IC 0, therefore VC equal to VCC 20 volt. അപ്പോൾ അതിലെ നമ്മൾ രണ്ട് പോയിൻ്റ് സാച്ചുറേഷൻ പോയിൻറ്റും അതുപോലെ കട്ട് ഓഫ് പോയിൻറ്റും മാർക്ക് ചെയ്തു. ഇനി ക്യൂ പോയിൻ്റ് ഈസ് VCE IC ടു ഫൈൻഡ് AC കൺസിഡർ ദി എമിറ്റർ സർക്യൂട്ട്. നമ്മൾ എമിറ്റർ സർക്യൂട്ട് നോക്കിയിട്ട് അവിടെ കിർചോഫ്സ് വോൾട്ടേജിൽ അപ്ലൈ ചെയ്യണം, KVL അപ്ലൈ ചെയ്യണം. ടു ഫൈൻഡ് IC വി ഹാവ് ടു അപ്ലൈ KVL ടു ദി എമിറ്റർ ക്ലോസ്ഡ് സർക്യൂട്ട്. That is VEE equal to IRE plus VBE. IRE plus VBB. VBE. But VB is negligible. ഇവിടെ സിലിക്കൺ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് VBE നമുക്ക് ഉപേക്ഷിക്കാം, അത് വേണമെന്നില്ല. അപ്പോൾ VEE equal IRE. IRE. VEE is 30 volt. We take the numerical value, 30 volt is IRA. I is equal to 30 by 15, R is 15, that is 2 mA. But you know IC is nearly equal to IC is 2 mA, therefore VCE equal to ICRC plus VCE. For VCB, that is 2 into 5, our induce in market, 2 into 5 plus VCB, VCB is 10 volt. Q point, Q VCB IC, that is 10 volt 2 mA, 10 volt 2 mA, that is also marked in the figure. Next question. In a CB circuit, below find one DC operating point and a DC load line. Two, maximum peak to peak unclipped signal. Three, approximate voltage gain. We have to find approximate voltage gain. In a CB circuit, find one DC operating point and DC load line to maximum peak to peak unclipped signal. Three, approximate voltage gain. ഇതാണ് അതിൻ്റെ ചിത്രം. നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന ചിത്രം നോക്കുക. അവിടെ ഒരു കോമൺ ബേസ്
ട്രാൻസിസ്റ്ററാണ് RC 6. പിന്നെ ഇപ്പുറത്തൊരു സർക്യൂട്ടുണ്ട്, അത് വേണ്ടി വരില്ല. VCC വാല്യൂ ഉണ്ട്, VE വാല്യൂ ഉണ്ട്. ദിസ് ഈസ് CB DC ലോഡ് ലൈൻ നമുക്ക് ആദ്യമേ തന്നെ വരക്കാം, ആ ചെയ്യാതെ തന്നെ വരക്കാവുന്നതാണ് DC ലോഡ് ലൈൻ. പിന്നെ അറ്റ് ബി ഇറ്റ് ഈസ് VCC, സോ ഇറ്റ് ഈസ് 20 വോൾട്ട് ഗിവൺ ദ ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് മാർക്ക്ഡ്. ദെൻ അറ്റ് എ IC സാച്ചുറേഷൻ, VCC by RC, ദാറ്റ് ഇസ് 20 by 10, 2 mA, ഇറ്റ് ഈസ് മാർക്ക്ഡ്. നൗ വി ക്യാൻ ഫൈൻഡ് എ ക്യൂ പോയിൻ്റ് ഫോർ കളക്ടർ സർക്യൂട്ട്. VCE = IC RC + VCB. ഫോർ എമിറ്റർ സർക്യൂട്ട് VEE = IRA + VBE. ടു ഇക്വേഷൻസ്. VBE ഈസ് നെഗ്ലിജിബിൾ, ദാറ്റ് ഈസ് VEE = IRA. ദാറ്റ് ഈസ് 10 is equal to I × 20. ദാറ്റ് ഈസ് I = 10/20.5 mA, ½ mA. I is nearly IC. IC = ½ mA. Put this in one. That is half. 20 is half into 10 plus VCB. VCB is 15 volt. That is 20 minus 5, 15 volt. Therefore, Q VCB IC. ഇവിടെ ക്യൂ വി സി ബി ആണ്, വി സി അല്ല, കാരണം ഇതൊരു കോമൺ ബേസ് ട്രാൻസിസ്റ്റർ ആണ്. VCB = 10 volt ½ mA. നൗ ദി അതർ പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ, മാക്സിമം പീക്ക് ടു പീക്ക് അൺക്ലിപ്ഡ് സിഗ്നൽ. മാക്സിമം പീക്ക് ടു പീക്ക് അൺക്ലിപ്ഡ് സിഗ്നൽ, പീക്ക് ടു പീക്ക് സിഗ്നൽ. ക്ലിയർലി ഫ്രം ഫിഗർ, the maximum positive swing can be from 15 to 20. The 20 volt vare swing cheyam, 15 to 20 operating point la kittiyathu aa VCB la kittiya 15 volt aanu, supply cheyirikkunnathu 20 aanu, the 15 to 20. The negative swing from figure can be from 15 to 0 volt. The limiting factor being cut off from the positive half cycle, the maximum peak to peak voltage is 2 × 5. അപ്പം അഞ്ചാണ് ഈ 10 നിന്ന് പതിനഞ്ചിലേക്ക് അഞ്ചാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ താഴത്തെ വ്യത്യാസം 15 ഉണ്ടെങ്കിലും മുകളിലത്തെ വ്യത്യാസം 5 ആണ്. അപ്പോൾ അത് നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടർ എടുക്കണം. അപ്പോൾ മാക്സിമം പീക്ക് ടു പീക്ക് 2 × 5, 10 volt അപ്രോക്സിമേറ്റ് വോൾട്ടേജ് ഗെയിൻ. വോൾട്ടേജ് ഗെയിൻ അപ്രോക്സിമേറ്റ് ഈസ് ഈക്വൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് VO/VI. ദാറ്റ് ഈസ് A is VO/VI. That is VO/VI is RO/RI. There is an equation like this. That is RL/RN, input resistance. 10K/1K, RL/RC/RI. 10K/1, 10. That is all with your 43rd class. We continue. Thank you.